ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു വനതൂബു ഇലൈഹി വനഊദു ബില്ലാഹി മിൻ ഷുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു ومن ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിങ്ങളായി, നല്ല മനുഷ്യരായി, അല്ലാഹു തആല തൃപ്തിപ്പെടുന്ന ആളുകളായി ജീവിക്കണം, സ്വാലിഹീങ്ങളായി ജീവിക്കണം എന്ന് വളരെ ഗൗരവത്തോടുകൂടെ എല്ലാവരെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ മുഹമ്മദ് ബദി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരു ബന്ധു മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ വേറെ ഇവിടെ സിനായിലുള്ള ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ആ മരണപ്പെട്ടു പോയ ആളുകൾക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അവരുടെ കബറിടം വിശാലമായി കൊടുക്കുകയും ആഖിറത്ത് വിജയിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ. സഹോദരങ്ങളെ, ലോകത്ത് ഒരുപാട് അമ്പിയാക്കൾ കടന്നു പോയിട്ടുണ്ട്, ഒരുപാട് നബിമാർ. ലോകത്തെ ഒന്നാമത്തെ മനുഷ്യൻ തന്നെ ഒരു പ്രവാചകനാണ്, ആദം അലൈഹിസ്സലാത്തു വസ്സലാം. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ നിരവധി നബിമാർ കടന്നുപോയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു പ്രവാചകൻ്റെ പ്രബോധന ചരിത്രത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുകയാണ്. ആ പ്രവാചകൻ്റെ പേര് ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നാണ്. ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. വിശുദ്ധ ഖുർആനിൽ പല പ്രവാചകന്മാരെ കുറിച്ചുമുള്ള ചരിത്രങ്ങളും വിശദീകരണങ്ങളും ഒക്കെ ഉണ്ട്. ചരിത്രം എന്ന് പറഞ്ഞാൽ വിശദമായിട്ടുള്ളൊരു ചരിത്രമല്ല, അവരുടെ ചരിത്രത്തിലെ ചില ഭാഗങ്ങൾ, ലോകത്തുള്ള മനുഷ്യർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഭാഗങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പോൾ ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദിലെ 84 മുതൽ 94 വരെ, 95 വരെ പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദിൽ വിശദീകരിക്കുന്നുണ്ട് ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം. ഞാൻ ഈ ചരിത്രം ഈ സന്ദർഭത്തിൽ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇത് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പഠനമാണ്, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം, അറിയണം. ആ പ്രവാചകൻ്റെ പ്രബോധന കാര്യങ്ങളിൽ പോലും നമുക്ക് ഒട്ടേറെ പഠിക്കാനുണ്ട്, ഒരുപാട് ചിന്തിക്കാനുണ്ട്, ഒരുപാട് മാതൃകകൾ ഉൾക്കൊള്ളുവാനുണ്ട്. ആരായിരുന്നു ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആ സന്തതി പരമ്പരകളിലേക്ക് എത്തുന്ന ഒരാളായിരുന്നു, ഒരു മഹാനായിരുന്നു ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം
എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഷുഐബ് ബിൻ മീക്കീൽ ബിൻ യഷ്ജുർ എന്നാണ് പറയുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. എന്തായിരുന്നാലും ഷുഐബ് എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. അദ്ദേഹം അള്ളാഹുവിൻ്റെ നബിയായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മകളുടെ മകനായിരുന്നു എന്നും പറയപ്പെടുന്നു. ഇബ്നു ബിന്ത് നബിയില്ലാഹി ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ മകളുടെ മകനായിരുന്നു. ആര്? ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹം, പ്രിയമുള്ള സഹോദരങ്ങളെ, അദ്ദേഹത്തിൻ്റെ ചരിത്രം വിശുദ്ധ ഖുർആനിലെ ചില ഇടങ്ങളിൽ പറയുന്നുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞു സൂറത്ത് ഹൂദ്, മറ്റൊന്ന് സൂറത്ത് ആറാഫിൽ പറയുന്നുണ്ട്, സൂറത്ത് ഷുഅറായിലും സൂറത്തുൽ അങ്കബൂത്തിലും പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വിശുദ്ധ ഖുർആൻ്റെ അധ്യായങ്ങളാണിത്. ഈ അധ്യായങ്ങളിലൊക്കെ ആരെക്കുറിച്ച് പറയുന്നുണ്ട്? ഷുഐബ് നബി അലൈഹി സ്ലാമയെ കുറിച്ച് പറയുന്നുണ്ട്. ഷുഐബ് നബി അലൈഹി സ്ലാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിയോഗിക്കപ്പെട്ട ജനത, അത് ഖബീലത്തു മദിയൻ, മദിയൻ എന്ന് പറയുന്ന പ്രദേശത്തേക്കായിരുന്ന മദിയൻ എന്നാണ് അദ്ദേഹം നിയോഗിക്കപ്പെട്ട. ഇപ്പോൾ മുഹമ്മദ് നബി എവിടെയായിരുന്നു? മക്കയിലാണ്. മക്കയിലാണ് ജന്മം കൊണ്ടത്. പക്ഷേ നബിയുടെ ദഅവത്ത്, നബിയുടെ പ്രബോധന കാര്യങ്ങൾ ലോകത്തെമ്പാടുമുള്ള സകല മനുഷ്യർക്കും ബാധകമാണ്. ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് മാത്രമല്ല, ജിന്നുകൾക്കും. നബി രണ്ട് സമൂഹങ്ങളിലേക്കാണല്ലോ നിയോഗിക്കപ്പെട്ടത്, ജിന്ന് ഇൻസ്, മനുഷ്യരിലേക്കും ജിന്നിലേക്കും. എന്നാൽ നബിയുല്ലാഹി ഷുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം മദിയൻ എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു. ഈ മദിയൻ എന്ന് പറയുന്നത് ആ നാട്ടുകാർ, കാന അഹ്ലു മദിയൻ ഖൗമൻ അറബൻ യസ്കുനൂന ഫീ ബിലാദിൽ ഹിജാസ്, അറബികളായിരുന്ന ഒരു സമൂഹമായിരുന്നു. ഹിജാസിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. എവിടെയാണ് ഈ ബിലാദ്, ഈ ഹിജാസ് എന്ന് പറയുന്ന സ്ഥലത്തിൽ എവിടെയാ? മിമ്മാ യലി ജിഹത്ത് ഷാം ഖരീബൻ മിൻ ഖലീജ് അൽ അഖബ മിനൽ ജിഹത്ത് ഷമാലിയ. അതെന്ന് പറഞ്ഞാൽ ഈ ഷാമുണ്ടല്ലോ, ഇപ്പോൾ ഇതൊക്കെ ഷാമിൻ്റെ ഒരു കോണാണെന്ന് പറയാം. ഷാം എന്ന് പറഞ്ഞാൽ സിറിയ, ജോർദാനൊക്കെ ഉൾപ്പെടുന്ന ഈ പ്രദേശത്തിനാണെന്ന് പറയുക, ഷാം എന്ന് പറയുക. ഈ ഷാമിനടുത്തായിരുന്നു മദിയൻ എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, കാനത്ത് ഖരീബത്തും മിൻ അർലി മഅാൻ മിൻ അത്രാഫി ഷാം, ഷാമിലെ മഅാൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിനടുത്തായിരുന്നു എന്നാണ് ഇത് പറയുന്നത്. ജോർദാനിലാണ് ഇത് എന്നാണ് ആധുനിക ചരിത്രകാരന്മാർ രേഖപ്പെടുന്നത്. ജോർദാനിലായിരുന്നു ആര്? ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടായിരുന്നെന്ന് പറയുന്നു. എന്നിട്ട് സൂചിപ്പിക്കുന്നു ലൂത്ത് നബി അലൈഹിസ്സലാം പ്രവാചകനായി നിയോഗിക്കപ്പെട്ടു. അതിന് ശേഷം കൂടുതൽ വൈകാതെ, ഏറെക്കാലം മുന്നോട്ട് പോകാതെ, പെട്ടെന്ന് തന്നെ, അടുത്ത് തന്നെ ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും നിയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ മദിയൻ എന്ന് പറയുന്ന പ്രദേശം ഉണ്ടല്ലോ, ആ നാട്ടുകാർ വഖാനു അലാദീൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബിയുടെ മതക്കാരായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇബ്രാഹിം നബി പ്രബോധനം ചെയ്ത, ഇബ്രാഹിം നബി പഠിപ്പിച്ച ആ ദീനി ചിട്ടകളിലും മതത്തിലും ഒക്കെ ആയിരുന്നു ആരുണ്ടായിരുന്നത്? മദിയനിലുള്ള ആളുകൾ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഇസ്ലാം എന്ന് അർത്ഥം. പക്ഷേ എന്താ പറയുക, ആ ജനത ഉണ്ടല്ലോ, ഇബ്രാഹിം നബിയുടെ മതത്തിലാണ് ഞങ്ങളെന്ന് പറയും. പക്ഷേ ഇബ്രാഹിം നബി പഠിപ്പിച്ചതിന് നേരെ എതിര്, ഇബ്രാഹിം നബി എന്താ പഠിപ്പിച്ചത്? ഏകനായ സർവശക്തനായ റബ്ബിനെ മാത്രം ആരാധിക്കണം, ബിംബങ്ങൾ ആരാധിച്ചുകൂടാ, വിഗ്രഹങ്ങൾ ആരാധിച്ചുകൂടാ, കല്ലിനെ ആരാധിച്ചുകൂടാ, മരങ്ങൾ ആരാധിച്ചുകൂടാ, നക്ഷത്രങ്ങൾ ആരാധിച്ചുകൂടാ, സൂര്യനെ ആരാധിച്ചുകൂടാ, റബ്ബിനെ മാത്രം ആരാധിക്കണം എന്ന് പഠിപ്പിച്ചു. പക്ഷേ അവരെന്ത് ചെയ്തു? ഗയ്യറു ദീനഹുമുൽ ഹഖ്, ആ സത്യദീൻ അവരെന്ത് ചെയ്തു? മാറ്റിമറിച്ചു. വഖഫറു ബില്ലാ, അല്ലാഹുവിൽ അവിശ്വസിച്ചു, അല്ലാഹുവിൽ അവിശ്വസിച്ചു. വഅബദു ഗൈറല്ലാ, അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചു. വനഹറഫു അനിസ്സിറാത്തിൽ മുസ്തഖീം, ചൊവ്വായ നേരായ പാത, സിറാത്തുൽ മുസ്തഖീം, അതിൽ നിന്ന് അവർ തെന്നി മാറി. അങ്ങനെ എന്ത് ചെയ്തു? ഫഗറത്തുഹുമുൽ ഹയാത്തു ദുനിയാ വമതാഉൽ ഫാനി, ഈ ഭൗതിക ജീവിതം, ദുനിയാവിലെ ജീവിതം അവരെ വഞ്ചിച്ചു. ദുനിയാവ് അവരെ വഞ്ചിച്ചു കളഞ്ഞു, ഇവിടുത്തെ വിഭവങ്ങളും അവരെ വഞ്ചിച്ചു കളഞ്ഞു. ആ ജനത കച്ചവടക്കാരായിരുന്നു, കച്ചവടമായിരുന്നു കുറേ ആളുകളുടെ തൊഴിൽ, കൃഷി ഉണ്ടായിരുന്ന കൃഷി, കച്ചവടം, ആയുധങ്ങൾ വിൽക്കുക, ഇതൊക്കെ ആയിരുന്നു അവരുടെ ഒരു പിന്നെ ജോലി എന്നുള്ളതാണ്. പ്രത്യേകിച്ച്
ഈ യമനിന്, യമൻ നമുക്കറിയാലോ, യമൻ യമനിൻ്റെയും ഈ ഷാമിൻ്റെയും ഇടയിലുള്ള, അതുപോലെ ഇറാഖ്, മിസ്ര്, ഈ അലാ സാഹിലിൽ ബഹറുൽ അഹ്മർ, റെഡ് സീ എന്ന് പറയുന്ന പിന്നെ ആ കടലിൻ്റെ സമീപ പ്രദേശത്ത്, ഇവിടെയൊക്കെ കൊണ്ടുപോയി സാധനങ്ങൾ, വസ്തുക്കൾ വിൽപ്പന നടത്തി ജീവിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു ഈ മദീനയിലുള്ള ആളുകൾക്കുണ്ടായിരുന്നത്. അതായിരുന്നു അവരുടെ തൊഴിൽ. പക്ഷേ അവർക്ക് എന്തുണ്ടായിരുന്നു? സമ്പത്തിനോട്, പണത്തിനോട് അത്യാർത്തി ഉണ്ടായിരുന്നു. ആർത്തിയല്ല, അത്യാർത്തി, അങ്ങേറ്റത്തെ മോഹം. പണം എങ്ങനെയെങ്കിലുമൊക്കെ വാരിക്കൂട്ടണം എന്നുള്ള ഒരു മോഹമായിരുന്നു അവരുടെ കൽബിലുണ്ടായിരുന്നത്. അവരുടെ മനസ്സിൽ സമ്പത്തിനോട് വല്ലാത്ത മോഹം. മാത്രമല്ല, ഫഖദ് കാനു യഅബ്ദൂന അൽഐക വഹിയ ശജറത്തു മിനൽ ഐക. അവർ അസ്ഹാബുൽ ഐക്കത്ത് എന്നും ഖുർആൻ പ്രയോഗിക്കുന്നുണ്ട്. അസ്ഹാബുൽ ഐക്കത്ത് എന്ന് പറഞ്ഞാൽ ഐക്കത്തിൻ്റെ ആളുകൾ. ഐക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു മരമായിരുന്നു, ഒരു മരം. ആ മരത്തിന് എന്താണ്? കാനു യഅബ്ദൂനഹ, അവർ ആരാധിച്ചിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ പശുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? പശു ദൈവമാണെന്നും പശു ഗോമാതാവാണെന്നും ഒക്കെ പറയുന്നു. എന്നതുപോലെ അവരെ എന്തിനെ ആരാധിച്ചിരുന്നു? മരത്തിനെ ആരാധിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് അസ്ഹാബുൽ ഐക്കത്ത് എന്ന് പറയുന്നത്. അങ്ങനെ അവരുടെ സത്യനിഷേധമൊക്കെ വർദ്ധിച്ചു. കുഫർ, അവരുടെ ലലാലത്ത്, വഴികേട്, ദുഃഖം തീ വർദ്ധിച്ചു എന്ന് മാത്രമല്ല, അവർ കച്ചവടമാണ് അവരുടെ മുഖ്യമായ തൊഴിലെന്ന് പറഞ്ഞല്ലോ. ഇതിൽ അവരെന്ത് ചെയ്തു? അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക. അങ്ങോട്ട് കൊടുക്കുമ്പോൾ, അങ്ങോട്ട് കൊടുക്കുമ്പോൾ കുറവ് വരുത്തുക, ഇങ്ങോട്ട് വാങ്ങുമ്പോഴോ അധികം എടുക്കുക. ഇങ്ങനെയുള്ള വമ്പിച്ച കുറ്റകൃത്യമായിരുന്നു. ഫഖദ് കാനു യൻഖുസൂനൽ മിഖ്യാല വൽ മീസാൻ, അളവിലും തൂക്കത്തിലുമൊക്കെ കൃത്രിമം കാണിക്കുക. കച്ചവട രംഗത്ത് അങ്ങേറ്റത്തെ കൊള്ളരുതായ്മയായിരുന്നു അവർ ചെയ്യാറുണ്ടായിരുന്നത്. ഐ യഖുദൂന മഅസിയാദ, ഇങ്ങോട്ടെടുക്കുമ്പോൾ ധാരാളം എടുക്കുക. വയദുഫൗന മഅന്നുഖ്സാൻ, അങ്ങോട്ട് കൊടുക്കുമ്പോഴോ കമ്മിയാക്കിയിട്ട് കൊടുക്കുക, കുറച്ചു കൊടുക്കുക. ഇതായിരുന്നു അവർ ചെയ്യാറുണ്ട്. ഫലത്തിൽ എന്താ? അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക? ഹറാമ്, ഹറാമ് ഭക്ഷിക്കണല്ലേ. അതാ പറയുന്നത് വയഖുലൂന അൽമാലൽ ഹറാം, അവർ അന്യായമായിട്ടുള്ള, ഹറാമായിട്ടുള്ള, നിഷിദ്ധമായ ഭക്ഷണമാണ് കഴിച്ചു വന്നത്. അധികം എടുക്കുക, കുറച്ച് കൊടുക്കുക, അതുതന്നെയാണ്. അപ്പം ഹറാമായി മാറി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതൊക്കെയായിരുന്നു. എന്ന് മാത്രമല്ല, അവരുടെ വേറെ ഒരുപാട് ദുഷിച്ച സ്വഭാവങ്ങളുണ്ട്. വളരെ നികൃഷ്ടമായ, വൃത്തികെട്ട, മനുഷ്യന് മുമ്പിൽ പറയാൻ കൊള്ളാത്ത ഒട്ടേറെ പ്രവർത്തനങ്ങൾ അവരുണ്ട്. മ്ലേച്ഛമായ, അരാജകത്വം നിറഞ്ഞിട്ടുള്ള വൃത്തികെട്ട ഏർപ്പാടുകൾ അവർ ചെയ്യാറുണ്ടായിരുന്നു. കാനു യഖ്തഊന ത്വരീഖ അലൽ മാറ, വഴിയാത്രക്കാർക്ക് വഴിയൊക്കെ നിഷേധിക്കും. വീട്ടിലേക്ക് വഴിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിഷേധിക്കുക അവർ. എന്നിട്ടോ അങ്ങനെ വയുഈസൂന ഫിൽ അർളി ഫസാദ, ഭൂമിയിൽ കുഴപ്പുണ്ടാക്കും. ഭൂമിയിൽ കുഴപ്പുണ്ടാക്കും, ഭൂമിയിൽ കുഴപ്പുണ്ടാക്കുക എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ നാട്ടിൽ നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, പാവപ്പെട്ട ഒരു മനുഷ്യന്, അദ്ദേഹത്തിൻ്റെ മകന് ഇന്ത്യ രാജ്യത്തിലെ പട്ടാളത്തിലെ അംഗമാണ്, എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? ആട്ടിറച്ചി ഭക്ഷിച്ചു, പക്ഷേ പശുവിൻ്റെ ഇറച്ചിയാണ് ഭക്ഷിച്ചത് എന്ന് പറഞ്ഞ്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ മാതാവാണ്, ഇല ആരാധ്യനാണ്, ദൈവമാണ് എന്നൊക്കെയാണല്ലോ പശുവിനെ കുറിച്ചുള്ള വിശ്വാസം ഇവരുടെ. അപ്പോൾ അതിൻ്റെ മാംസം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കൊല്ലണം എന്ന് പറഞ്ഞ ആളുകളെ കൂട്ടി 1200 ആളുകൾ വന്ന് മൃഗീയമായി, മൃഗീയം എന്നൊന്നും പറയാൻ പാടില്ല, മൃഗീയം എന്ന് പറയുന്ന അർത്ഥം മൃഗങ്ങൾ ഇങ്ങനെ ചെയ്യുമോ? ഇല്ല, കന്നുകാലികൾ, മൃഗങ്ങൾ ഇങ്ങനെ ചെയ്യില്ലല്ലോ. 200 ആളുകൾ ഒരുമിച്ച് കൂടി ഒരു സൈനികൻ്റെ പിതാവിനെ മൃഗി വളരെ വൃത്തികെട്ട രൂപത്തിൽ കൊല്ലുകയാണ്, അദ്ദേഹത്തെ വധിച്ചു കളയാണ്. അപ്പം ഈ രൂപത്തിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക, എല്ലാവർക്കും ഭീതി, ഭയമുണ്ടാക്കുക, ഇതൊക്കെ ആര് ചെയ്യാറുണ്ടായിരുന്നു? ആ ഷുഐബ് നബിയുടെ മദിയൻ എന്ന് പറയുന്ന ഈ പ്രദേശത്തുള്ള ആളുകൾ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്കാണ് ആര് കടന്നു വരുന്നത്? മഹാനായ ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നത്. അല്ലാഹു തആല പറയാണ് സൂറത്തു ഹൂദിൽ, വഇലാ മദിയന അഖാഹും ഷുഐബ ഖാല യാ ഖൗമി ഉബ്ദുല്ലാ മാലകും മിൻ ഇലാഹിൻ ഗൈറു വല തൻകുസുൽ മിഖ്യാല വൽ മീസാൻ ഇന്നീ അറാകും ബിഖൈറിൻ
ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ, അള്ളാഹിൻ്റെ ഒരു നബി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാത്ത മോഹമുണ്ട്. എന്താ മോഹം? ഈ ആളുകളൊക്കെ ഈ വാക്കുകൾ കേട്ടിട്ട് അവർ തിന്മകൾ ഒഴിവാക്കി, ഹറാമുകൾ ഒഴിവാക്കി, അള്ളാഹുവിൽ പങ്കുചേർക്കൽ ഒഴിവാക്കി, ഷിർക്കൊക്കെ ഒഴിവാക്കി, അള്ളാഹിൻ്റെ മതത്തിലേക്ക് കടന്നു വരണം എന്നുള്ള ആഗ്രഹം, ആ ആഗ്രഹത്തോടുകൂടെ അദ്ദേഹം പറയുക. എന്താ പറയുന്നത്? വഇലാ മദിയന അഖാഹും ഷുഐബ. മദിയൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അവരുടെ സഹോദരൻ ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അയച്ചു. അദ്ദേഹം കാല, അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞത്? യാ ഖൗമി ഉബ്ദുല്ലാ, യാ ഖൗം. കണ്ടോ, നബിമാരെ ഒരു സ്വഭാവം എന്താ പറയുന്നത്? ആ ജനങ്ങളിലേക്ക് ചെന്നിട്ട് അവരെ ചീത്ത പറയല്ല, അവരെ ആക്ഷേപിക്കല്ല, മറിച്ച് യാ ഖൗം, എൻ്റെ ജനങ്ങളെ, എൻ്റെ സമൂഹമേ എന്നിങ്ങനെ നല്ല രൂപത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഉബ്ദുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. കണ്ടോ, ഒന്നാമതായിട്ട് ആദ്യമായിട്ട് പറയുന്നത് എന്താ? അള്ളാഹുവിനെ ആരാധിക്കണം. നമ്മൾ മനസ്സിലാക്കണം, മാലകും മിൻ ഇലാഹിൻ ഗൈറു, ആ അള്ളാഹു വല്ലാതെ മറ്റൊരു ഇലാഹുമില്ല, ഒരാരാധ്യനും മറ്റൊരാരാധ്യനുമില്ല. നമ്മൾ ദുആ ചെയ്യുവാൻ, നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും പറയുവാൻ, നമ്മൾ ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ആർക്ക് മാത്രമേ പാടുള്ളൂ? ആ റബ്ബിന് മാത്രം. ഇത് മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുകയാണ്. ഖാല യാ ഖൗമി ഉബ്ദുല്ലാഹ മാലകും മിൻ ഇലാഹിൻ ഗൈറു ഹാദിഹി ദഅവതുർ റുസുലി കുല്ലുഹും. എല്ലാ അമ്പിയാക്കളും ഇങ്ങനെയായിരുന്നു. എല്ലാ നബിമാരും അവരുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ട് ആദ്യം പറയുന്നത് എന്താ? നിങ്ങൾ അള്ളാഹനെ മാത്രം ആരാധിക്കണം. പ്രിയമുള്ളവർ, അതിനാണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മൾ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും ആ റബ്ബിനോട് പറയുക. റബ്ബ് മാത്രമാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്നവൻ, അത് നമ്മൾ അറിയണം. എന്നിട്ട് പറയാണ്, മാലകും മിൻ ഇലാഹിൻ ഗൈറു, മറ്റൊരു ഇലാഹുമില്ല, കല്ലാകട്ടെ, മരമാകട്ടെ, ജിന്നാകട്ടെ, മലക്കാകട്ടെ, മഹാന്മാരാകട്ടെ, അല്ലെങ്കിൽ ഇതുപോലെ പശുവോ ഹനുമാനോ ഇങ്ങനെയുള്ള ജീവികളോ ഒന്നുമല്ല, മറിച്ച് അള്ളാഹുവാണ് ഇലാഹ്, ഇലാഹുൽ ഹഖ്, യഥാർത്ഥ സാക്ഷാൽ ഇലാഹ്, അത് അള്ളാഹുവാണ്. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ ഒന്നാമത്തെ പെശക അവർ മരത്തിനെ ആരാധിച്ചിരുന്നു, അള്ളാഹുവിന് പുറമെയുള്ള ശക്തികൾ ആരാധിച്ചിരുന്നു, അത് പാടില്ല, അള്ളാഹിനെ ആരാധിക്കണമെന്ന് പറഞ്ഞു. പിന്നെന്താ പറയുന്നത്? വലാ തങ്കുസുൽ മിക്യാല വൽ മീസാൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്. മിക്യാൽ എന്ന് പറഞ്ഞാൽ പിന്നെ അളന്നു കൊടുക്കുക, അളവായിരുന്നു മുമ്പൊക്കെ നമ്മുടെ നാട്ടിലെ അരിയൊക്കെ എന്താണ്, നെല്ലൊക്കെ എന്താ പറ പിന്നെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അളക്കുകയായിരുന്നു, അളന്നു കൊടുക്കുക. പിന്നെ ഇപ്പോഴുണ്ട്, ഇപ്പോൾ ഈ എണ്ണയൊക്കെ അളക്കുകയാണല്ലോ അല്ലേ, മണ്ണെണ്ണയൊക്കെ റേഷൻ കടയിൽ ലിറ്റർ അളക്കുകയാണ്. അപ്പോൾ വൽ മീസാൻ, മീസാൻ എന്ന് പറഞ്ഞാൽ തൂക്കുക, ബാലൻസ്. അപ്പോൾ അളവിലും തൂക്കത്തിലും എന്താണ് കുറവ് വരുത്തരുത്, അതിൽ കൃത്രിമം കാണിക്കരുത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ആയത്ത് വിശുദ്ധ ഖുർആന്റെ ആയത്താണല്ലോ. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇതൊക്കെ നമുക്ക് ബാധ്യതയാണ്. ഞാനും നിങ്ങളൊരു കച്ചവടക്കാരനാണെങ്കിൽ കച്ചവടത്തിൽ കൃത്രിമം കാണിക്കാൻ പാടില്ല. സ്വർണം എന്ത് എല്ലാ രംഗത്തും കൃത്രിമല്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ പിന്നെ ഇപ്പം ഒരു ന്യൂസിൽ വന്നു, അറബി ന്യൂസിൽ വന്നു, വിലപിടിപ്പുള്ള ജവ്വാലുകൾ കൃത്രിമമായിട്ടുള്ള, ഒറിജിനൽ എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള വൻ വിലയുള്ള ജവ്വാലുകൾ, മൊബൈലുകൾ കൃത്രിമമായിട്ട് പോലീസ് സൂക്കിൽ നിന്ന് പിടിച്ചു. എന്നാ 600 വരുന്ന ജവ്വാലുകൾ, നല്ല വിലപിടിപ്പുള്ള, എന്ന് പറഞ്ഞാൽ അത് ഡ്യൂപ്ലിക്കേറ്റാണ്. പക്ഷേ ആളുകൾ എന്ത് ചെയ്യുന്നു, 100 കുറവുണ്ടാകും, അപ്പം അത് കണ്ടിട്ട് അത് വാങ്ങാൻ. നിങ്ങൾക്കറിയോ, പരിശുദ്ധ മക്കയിലുള്ള ജംസം എന്ന് പറയുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന വെള്ളം ഉണ്ടല്ലോ, അതിൽ പോലും കൃത്രിമം കാണിക്കുന്ന സംഭവങ്ങൾ ഇവിടെ പിടികൂടിയിട്ടുണ്ട്. ജംസം എല്ലാവരും ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ജംസം, പച്ചവെള്ളം കുപ്പിയിൽ നിറച്ച് ബോട്ടിലെഴുതി ഇത് ജംസാണെന്ന് പറഞ്ഞ് വിൽക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വലാത്തം കുസുൽ മിഖിയാല വൽ മീസാൻ. എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുതേ. എന്താ അതിൻ്റെ ആകത്തുക? കച്ചവടത്തിൽ, ക്രയവിക്രയത്തിൽ, വാങ്ങൽ കൊടുക്കൽ, ഇതിലെന്തിൽ പാടില്ല? എന്ത് പാടില്ല?
ആ കൃത്രിമം കാണിക്കാൻ വേണ്ടി പാടില്ല. ഡേറ്റ് കഴിഞ്ഞത് വിൽക്കുക, കേട് വന്നത് വിൽക്കുക, പട്ടിനെറുക്കുക, എന്നിട്ട് പട്ടിയെ അറുത്തിട്ട് ഇത് പിന്നെ ബീഫാണെന്ന് പറഞ്ഞിട്ട് വിൽക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വളരെ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അന്ത്യദിനത്തിൽ പരലോകത്ത് ഖിയാമത്ത് നാളിൽ ചില കച്ചവടക്കാർ അവരവിടെ നിയോഗിക്കപ്പെടുക, ഫുജ്ജാറാ, ഫാജിരീങ്ങളായിക്കൊണ്ടായിരിക്കും നിയോഗിക്കപ്പെടുക എന്നാണ്. ഫുജ്ജാറൻ, ഫുജ്ജാർ എന്ന് പറഞ്ഞാൽ വളരെ തമ്മാടികളായിക്കൊണ്ടായിരിക്കും, അങ്ങേറ്റത്തെ കുറ്റവാളികളായിട്ടായിരിക്കും അവർ നിയോഗിക്കപ്പെടുക എന്നാണ്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ പ്രിയമുള്ളവരെ. കച്ചവട രംഗത്തൊക്കെ ഒരുപാട് നിയമങ്ങൾ ഇസ്ലാം പറയുകയുണ്ടായി. ഇന്നിപ്പോൾ നമ്മുടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പം ഈ അടുത്ത് നമ്മളെ ഇന്ത്യയിൽ പരിപ്പിനൊക്കെ വില കൂടി. ഒരു പരിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ സാധാരണക്കാരൊക്കെ സാധാ ഉപയോഗിക്കുന്ന ഒരു കറിയൊക്കെ ഉണ്ടാക്കാൻ അതിനത്ര 200 രൂപൻ്റെ മേലേക്ക് വന്നു എന്നല്ല. എന്താ കാരണം? ഈ വൻകിട ബിസിനസ്സുകാർ ഇത് പൂഴ്ത്തി വെക്കുകയാണ്. അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ 5 നേരം നിസ്കരിക്കുക മാത്രമല്ല, ഈ രംഗത്ത് കച്ചവട രംഗത്തൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള നിയമങ്ങളുണ്ട്. ഒരു ആടിനെ വിൽക്കുമ്പോൾ, ഒരു പശുവിനെ വിൽക്കുമ്പോൾ അത് പിന്നെ കറവ കൂടുതലുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകിട് ഒക്കെ പ്രത്യേകം തയ്യാറാക്കി വിൽപ്പന നടത്തരുതെന്ന് പറഞ്ഞു. ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു കൃഷിക്കാരൻ അയാളുടെ പച്ചക്കറി വിഭവങ്ങൾ അത് മാർക്കറ്റിൽ കൊടുന്ന് വിറ്റാൽ അയാൾക്ക് ശരിക്ക് വില കിട്ടും. പക്ഷേ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് മാർക്കറ്റിലെ വില അയാൾക്കറിയാൻ സാധ്യതയില്ല. വഴിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് കളവ് പറഞ്ഞ് വില ആ കൊടുത്ത് വാങ്ങുക എന്നുള്ളത് ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുള്ള, നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനെ അന്ന് ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അത് പറഞ്ഞു. ആ ഒരു പ്രബോധനം അളവിലും തൂക്കത്തിലും കൃത്രിമം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹജ്ജ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്ര പിന്നെ ആഗ്രഹത്തോടുകൂടെ എത്ര പ്രാർത്ഥിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്ത് അവസാനം ഹജ്ജിനൊക്കെ വരിക എന്ന് പറഞ്ഞാൽ, ആ ഹജ്ജിന് വരുന്നതിൽ പോലും ചൂഷണങ്ങൾ, അതിൽ പോലും ചൂഷണങ്ങൾ നടത്തുന്ന ഒരു കാലഘട്ടമാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്, വലാ തങ്കുസുൽ മിഖ്യാല വൽ മീസാൻ. നമ്മൾ ശരിക്കും അറിയേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. ഞാനും നിങ്ങളും എന്തൊരു ഇടപാട് നടത്തുമ്പോഴും അവിടെ കൃത്രിമം പാടില്ല, ചൂഷണം പാടില്ല. അളവിലും തൂക്കത്തിലും ഇതുപോലെയുള്ള പിന്നെ അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പറഞ്ഞു, ഇന്നി അറാകും ബിഖൈരിൻ, നിങ്ങൾക്ക് നന്മ ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ മുഹീത്ത്, ഞാൻ ഭയപ്പെടുന്നു. എന്താ ഭയപ്പെടുന്നത്? നിങ്ങൾക്ക് ഇങ്ങനെ പോയാൽ മരങ്ങൾ ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിന് പുറമുള്ള ശക്തികൾ ആരാധിച്ച് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി ഫിത്നകൾ ഉണ്ടാക്കി ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയാൽ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷ നിങ്ങൾ ആവരണം ചെയ്യും എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് അദ്ദേഹം സ്നേഹത്തോട് പറഞ്ഞു. അടുത്ത ആയത്തിൽ പറയാം, വയാ കൗം, എൻ്റെ ജനങ്ങളെ, ഔഫുൽ മിഖിയാല വൽ മീസാന ബിൽ ഖിസ്ത്. അദ്ദേഹം സ്നേഹത്തോട് പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അളവിലും തൂക്കത്തിലും നീതി പാലിക്കണം, അത് പൂർണ്ണമായി നൽകണം. വലാ തബ്ഖസുന്നാസ അഷിയാഅഹും, ജനങ്ങൾക്കുള്ള വസ്തുക്കളിൽ നിങ്ങൾ ഒരിക്കലും കുറവ് വരുത്തരുത്. വലാ തഅസൌ ഫിൽ അർളി മുഫ്സിദീൻ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കല്ലേ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കല്ലേ. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചില ആളുകൾക്കൊക്കെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ മലകളുടെ മുകളിൽ അവർ കയറിക്കൊണ്ടിരിക്കുക, എന്നിട്ട് അവരെന്തും വിളിച്ചു പറയുക, നീ പാകിസ്ഥാനിൽ പോകണം, നീ അവിടെ പോകണം, നീ പിന്നെ പാകിസ്ഥാൻ ചാരനാണെന്നൊക്കെ വിളിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അധികാരത്തിൻ്റെ ഗർവും അഹന്തയും അഹങ്കാരവും. അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുത്താല നശിപ്പിച്ചിട്ടുണ്ട്. അധികാരം കിട്ടുമ്പോൾ ആ ഒരു അഹങ്കാരമുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഫിർഔനിൻ്റെ ഒക്കെ ചരിത്രം അതാ പഠിപ്പിച്ചിരുന്നത്. അവരൊക്കെ ലോകം കണ്ട വലിയ അഹങ്കാരികളായിരുന്നു. അവരെ അള്ളാഹു നല്ലവണ്ണം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ പ്രവാചകനുണ്ടല്ലോ, ഇതിലൊരു മാതൃക ഉണ്ട്. എന്താ അറിയോ, ഏതൊരു ദീന് പറയുന്ന ഒരാൾ എന്ത് ചെയ്യണം,
സ്നേഹത്തോടുകൂടെ വളരെ നല്ല നിലയിൽ ആ പറയേണ്ടത്. വയാ കൗം, എൻ്റെ ജനങ്ങളെ, ഔഫുൽ ഖൈല ഔഫുൽ മിക്യാല വൽ മീസാല ബിൽ ഖിസ്ത്, നീതിയോടുകൂടെ പൂർത്തീകരിച്ച് പൂർണ്ണമായി നിങ്ങൾ എന്ത് ചെയ്യണം, അവരുടെ അളവും തൂക്കൊക്കെ നൽകണം. വലാ തബ്ഖസു നാസ അഷ്യാഅഹും, ജനങ്ങളുടെ വസ്തുക്കൾ നിങ്ങൾ കുറക്കരുത്. വലാ തഗ്സൂ ഫിൽ അർളി മുഫ്സിദീൻ, ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കല്ലേ. സഹോദരങ്ങളെ, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ഒരിക്കലും നിമിത്തമായിക്കൂടാ. നമ്മുടെ അയൽപ്പക്കത്ത് ജീവിക്കുന്ന, നമ്മുടെ സമീപ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്കിടയിൽ എന്തെങ്കിലും നിലക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ഒരിക്കലും കാരണക്കാരനായിക്കൂടാ എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അത് രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും മതത്തിൻ്റെ പേരിലാണെങ്കിലും അങ്ങനെ ജനങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ നമ്മൾ ഒരിക്കലും നമ്മൾ നിമിത്തമായിക്കൂടാ, നമ്മൾ കാരണക്കാരനായിക്കൂടാ എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ബഖിയത്തുല്ലാഹി ഖൈറുൽ ലക്കും ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ നല്ല ആളുകളാണെങ്കിൽ, വിശ്വാസികളാണെങ്കിൽ അള്ളാഹു ബാക്കിയാക്കുന്നതാണ് നിങ്ങൾക്ക് ഖൈർ എന്ന് പറഞ്ഞാൽ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തി അതിൽ കൊള്ള ചെയ്തിട്ട് അങ്ങനെ പണമുണ്ടാക്കുന്നതിലല്ല ഖൈർ, അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നതിലാണ് ഖൈർ എന്ന് അദ്ദേഹം പറഞ്ഞു. ആര് പറഞ്ഞു? ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ വേറെയും പറയുന്നുണ്ട് കേട്ടോ, അളവിലും തൂക്കത്തിലും കച്ചവട രംഗത്തൊക്കെ കാണിക്കുന്ന കാര്യം സൂറത്തുൽ മുത്തഫിഫീനിൽ പറയുന്നുണ്ട്. മുത്തഫിഫീൻ, വൈലുൻ ലിൽ മുത്തഫിഫീൻ എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെ ഖുർആനിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്താ അതിൻ്റെ അർത്ഥം? അളവിലും തൂക്കത്തിലുമൊക്കെ കൃത്രിമം കാണിക്കുന്ന ആളുകൾക്ക് നാശം എന്നാണ് ആ പറയുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ആ സമൂഹം ചെയ്തു, ഇതൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞപ്പോൾ അവർ അംഗീകരിക്കാൻ തയ്യാറായോ? ഒരിക്കലുമില്ല. അവർ അവരുടെ ആ വഴികേടിലും കുഫറിലും ദലാലത്തിലുമൊക്കെ അവർ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അവരോട് വളരെ നല്ല നിലയിൽ നസീഹത്തോടുകൂടെ വിശുദ്ധ ഖുർആൻ പറയാൻ, നസീഹത്ത് നാസിഹ എന്നുള്ള പ്രയോഗം ഇവിടെ കാണാൻ വേണ്ടി കഴിയും. എന്താ നാസിഹ എന്ന് പറഞ്ഞാൽ? ഗുണകാംക്ഷയോടുകൂടെ, അങ്ങനെ ആക്ഷേപിക്കാതെ, നല്ല നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്നുള്ള മനസ്സോടുകൂടെയാണ് ആ പ്രവാചകൻ പറഞ്ഞത്. പക്ഷേ അവരോ, അവർ വളരെയധികം അഹങ്കാരത്തോടുകൂടെ ആ കുറ്റകൃത്യങ്ങളിൽ കഴിഞ്ഞുകൂടുക ചെയ്തത്. നിങ്ങൾ നോക്കൂ, അവരോട് പറയാണ് പരിശുദ്ധ ഖുർആനിൽ ആ സംഭവം ഇങ്ങനെ ഉദ്ധരിക്കുക, വലാ തഖഉദു ബികുല്ലി സിറാത്തിൻ തുഅദൂൻ, ജനങ്ങൾക്ക് വഴി മുടക്കുക. വലാ തഖഉദു ബികുല്ലി സിറാത്തിൻ തുഅദൂൻ വതസുദ്ദൂൻ അൻ സബീലില്ലാ മൻ ആമന ബിഹി വതബഗൂനഹ ഇവജ വദുഖുറു ഇദ കുന്തും ഖലീല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജനങ്ങൾ നടന്നു പോകുന്ന വഴിയൊക്കെ മുടക്കുക, അങ്ങനെ എല്ലാ നിലക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവർ, അവരോട് ആ പ്രവാചകൻ പലതവണ ആവർത്തിച്ചു കൊണ്ട് പറഞ്ഞു. പക്ഷേ അതൊന്നുകൂടെ പറഞ്ഞാൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, അന്നഹു നാസിഹുൻ ലഹും ഫീമാ ദആഹും ഇലൈഹി വനസീഹതുഹു ഇലൈഹിം ഖാലിസതുൻ ലില്ലാ വമാ ഹുവ അലൈഹിം ബിഹഫീൽ. അദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെയധികം ആത്മാർത്ഥമായിട്ട് ഒരു പണമൊന്നും നിങ്ങളുടെ അടുത്ത് പണമൊന്നും ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ പറയാണ്, ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ് വമാ തൗഫീഖി, ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാ അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇസ്ലാഹ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കിടയിൽ നന്മയാണ് ഉദ്ദേശിക്കുന്നത്. വമാ തൗഫീഖ് ഇല്ലാ ബില്ലാ, എനിക്ക് അള്ളാൻ്റെ ഉദവിയാണ്, അള്ളാൻ്റെ തൗഫീഖ് എനിക്കുള്ളൂ, അല്ലാ വേറൊരു ശക്തിയില്ല. അലൈഹി തവക്കൽത്ത്, ഞാൻ ആ റബ്ബിൻ്റെ മേലാ തവക്കുൽ ചെയ്തിട്ടുള്ളത്. വ ഇലൈഹി ഉനീബ്, ഞാൻ ആ റബ്ബിലേക്കാണ് മടങ്ങുക, ആ റബ്ബിലേക്കാണ് തൗബ ചെയ്യുക എന്ന് അദ്ദേഹം ആ ജനങ്ങളോട് പറഞ്ഞു. ഞാനൊരിക്കലും ഒരു അഹങ്കാരിയല്ല, ഒരു വലിയവനല്ല, നാസിഹാൻ എന്ന് പറഞ്ഞ ഗുണകാംക്ഷയോടുകൂടിയാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മേൽ വമാഹുവ അലൈഹിം ബി ഹഫീൽ, നിങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കുന്ന, നിയന്ത്രിക്കുന്ന ഒരാളല്ല. അമ്മല്ലാഹു തബാറക വ തആല ഫഹുവർ റഖീബ്, അല്ലാഹുവാൻ, ആ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് റഖീബ്,
നിങ്ങളെ നിരീക്ഷിക്കുന്നവൻ ഞാനല്ല, അള്ളാഹുവാണ് എന്നൊക്കെ അദ്ദേഹം ആ ജനങ്ങളോട് പറഞ്ഞു. പക്ഷേ അവരെന്ത് ചെയ്തു? അവരാ പ്രവാചകനെ കളിയാക്കി, ആ പ്രവാചകനെ പരിഹസിച്ചു. അങ്ങനെയാണ് ജനങ്ങളുണ്ടല്ലോ, അമ്പിയാക്കളെ പരിഹസിക്കുക, അമ്പിയാക്കളെ കളിയാക്കുക, ഇതായിരുന്നു പല സമൂഹങ്ങളും ചെയ്തിരുന്നത്. അദ്ദേഹത്തോട് ആ ജനത ചോദിച്ചു, ഷുഐബേ നീ പറയുന്ന ഈ നമസ്കാരമൊക്കെ ഉണ്ടല്ലോ, അപ്പൊ നമസ്കാരമൊക്കെ അവരോട് കൽപ്പിച്ചിട്ടുണ്ടോ, ഈ പറയുന്ന നമസ്കാരമൊക്കെ ഉണ്ടല്ലോ, ആ നമസ്കാരം ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ആരാധിച്ചു വരുന്ന ഈ സമ്പ്രദായം ഒഴിവാക്കാൻ അത് കൽപ്പിക്കുന്നില്ലേ? ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഞങ്ങളുടെ സമ്പത്ത് പിന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ അത് കൽപ്പിക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് പാടുണ്ട്. ഷുഐബ് നബി പറയുന്ന നിസ്കാരം ഉണ്ടല്ലോ, ആ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ പറയുന്ന നിസ്കാരമൊക്കെ, ഈ നിസ്കാരം കൊണ്ടൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരണം. ആ ശത്രുക്കൾ മനസ്സിലാക്കി, ഷുഐബ് നബിയുടെ ജനത മനസ്സിലാക്കി എന്താണ്, അങ്ങനെ നമസ്കരിച്ചാൽ അള്ളാഹ്ക്ക് പുറമേയുള്ള ആളുകൾ ആരാധിക്കാൻ പാടില്ല. സമ്പത്ത് ഇതുപോലെ അളവിലും തൂക്കത്തിലും ഒക്കെ കൃത്രിമ കാണിച്ച് സമ്പത്ത് ഉണ്ടാക്കുവാനോ അത് വിനിയോഗിക്കാനോ കഴിയില്ല എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് പരിഹാസപൂർവ്വം ചോദിക്കുക മാത്രമല്ല, ഒരു നബിയെ പരിഹസിക്കാം. എല്ലാ നബിമാരെയും ഇങ്ങനെ അവരുടെ ജനത പരിഹസിച്ചിട്ടുണ്ട്. അള്ളാഹിൻ്റെ നബിയാണ്, അള്ളാഹിൻ്റെ റസൂലുമാരാണ്, പക്ഷെ അവർ ജനങ്ങൾ പരിഹസിച്ചു. വിശുദ്ധ ഖുർആനിലെ സകല നബിമാരുടെ ചരിത്രത്തിലും ഇത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷേ എന്നിട്ടെന്താ പറയുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ? അങ്ങനെ പരിഹസിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം മരണം ബാധിച്ചവനാകുന്നു എന്ന് പോലും പറയുകയുണ്ടായി. മരണം ബാധിച്ചവൻ, ഗൂഢോത്രം ബാധിച്ചവനാണ് എന്നൊക്കെ പറയുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ചില സന്ദർഭത്തിൽ ആ ജനങ്ങൾ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, കാലു യാ ഷുഐബു മാ നഫ്ഖഹു കസീറൻ മിമ്മാ തഖൂൽ, ഷുഐബേ നീ പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്താ പറയുന്നത്? വളരെ ലളിതാണ്, അള്ളാഹിനെ മാത്രം ആരാധിക്കണം, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്, ആളുകളെ ബുദ്ധിമുട്ടിക്കരുത്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കല്ലേ, വഴിയാത്രക്കാരുടെ വഴി തടസ്സപ്പെടുത്തല്ലേ, നമസ്കരിക്കണം, അങ്ങനെ ലളിതമായ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ അവർ പറയും ഞങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെയാണ് ലലാലത്തിലും കുഫറിലും കഴിഞ്ഞു കൂടുമ്പോൾ അങ്ങനെയാണ്. നിങ്ങൾ നോക്കൂ സൂറത്ത് ഹൂദിൽ 91-ാമത്തെ വചനത പറയുന്നത്, കാലു യാ ഷുഐബ് മാ നഫ്ഖഹു കസീറൻ മിമ്മാ തഖൂൽ വഇന്നാ ലനറാക ഫീനാ ളഈഫാ, വളരെ ദുർബലനായിട്ട് ഒന്നിനും കൊള്ളാത്തവനായിട്ടാ ഞങ്ങൾ നിന്നെ കാണുന്നത്. വലൗലാ റഹ്തുക ലറജംനാക, നിന്റെ ഈ കുടുംബമല്ല എങ്കിൽ നിന്നെ എറിഞ്ഞു കൊല്ലുമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതാണ് ദീന് പ്രബോധനം ചെയ്യുന്ന, പരിശുദ്ധ ഖുർആനും അള്ളാഹിൻ്റെ റസൂലിൻ്റെ സുന്നത്തൊക്കെ പ്രബോധനം ചെയ്യുന്ന ആളുകളെ ഇരുട്ടിൻ്റെ ശക്തികൾ, ലലാലത്തിൻ്റെ ശക്തികൾ എറിഞ്ഞു കൊല്ലാനും നശിപ്പിക്കുവാനും ഒക്കെ ശ്രമിക്കും എന്നുള്ള ഒരു പാഠമാണ്. അദ്ദേഹം പറഞ്ഞു, കാലയാ കൗമി അർഹത്തി അഅസ്സു അലൈക്കും മിനല്ലാ, അള്ളാഹുവിനേക്കാൾ വലിയ സ്ഥാനമാണോ നിങ്ങൾ എൻ്റെ കുടുംബത്തിന് പിന്നെ കൊടുക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അള്ളാഹുക്കാണല്ലോ വലിയ സ്ഥാനം കൊടുക്കേണ്ടത്. ഏതായിരുന്നാലും അദ്ദേഹം വീണ്ടും വീണ്ടും അതൊക്കെ പറഞ്ഞിട്ടും, യാ വയാ ഖൗമി അഅ്മലു വലാ മകാനതികും ഇന്നി ആമിലുൻ, വളരെ ലളിതമായിട്ട് സ്നേഹത്തോടുകൂടെ പറഞ്ഞു. പക്ഷേ ആ സമൂഹം കേട്ടില്ല. പ്രിയമുള്ളവരെ, അവസാനം വിശുദ്ധ ഖുർആൻ പറയാണ്, വഅഖദതില്ലദീന ളലമു സ്വൈഹ ഫഅസ്ബഹു ഫീ ദിയാരിഹിം ജാസിമീൻ, ഒരു ഘോര ശബ്ദം പിടികൂടി എന്നാണ്. അദ്ദേഹം ഷുഐബ് നബി അവരോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷ ബാധിക്കും എന്ന് പറഞ്ഞു. പക്ഷേ അവർ കേട്ടില്ല. പക്ഷേ അവരെന്ത് ചെയ്തു? ഒരു ഘോര ശബ്ദം പിടികൂടി. അങ്ങനെ ഫീ ദിയാരിഹിം ജാസിമീൻ, അവരുടെ വീടുകളിൽ അവർ ശവങ്ങളായി മറിഞ്ഞു വീണു എന്നുള്ളതാണ്. അള്ളാഹു അത്തരം വിശുദ്ധ ഖുർആൻ്റെ പാഠങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല മനുഷ്യരെ ആജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന ആദാബന്നാർ. സല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.